കെഫോൺ പദ്ധതിയിൽ സി എ ജി വീണ്ടും സർക്കാരിനോട് വിശദീകരണം തേടി. പലിശരഹിത മൊബിലൈസേഷൻ ഫണ്ട് അനുവദിച്ചത് ഇവഴി ഇതുവഴി സർക്കാരിന് 36 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് സി എ ജിയുടെ പരാമർശം. കെ എസ് ഐ ടി ഐ എല്ലിനോടാണ് സി എ ജി വിശദീകരണം തേടിയിരിക്കുന്നത്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ കൂടുതൽ വിശദാംശങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കെഫോൺ. കെഫോൺ ബെൽ കൺസോർഷ്യത്തിന് നൽകിയ പലിശരഹിത മൊബിലൈസേഷൻ ഫണ്ട് വഴി സർക്കാരിന് 36 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ. മൊബിലൈസേഷൻ അഡ്വാൻസ് വ്യവസ്ഥകൾ മറികടന്ന് നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർക്കാരിനോട് സി എ ജി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കരാർ തുകയിൽ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവിന്റെ 10% മൊബിലൈസേഷൻ അഡ്വാൻസ്. കെഫോൺ നടത്തിപ്പിന് ബെൽ കൺസോർഷ്യത്തെ ഏൽപ്പിച്ച കരാറിലാണ് സി എ ജി നഷ്ടം ചൂണ്ടിക്കാണിക്കുന്നത്. 1531 കോടിക്കായിരുന്നു ടെൻഡർ ഉറപ്പിച്ചത്. എന്നാൽ ഒരു വ്യവസ്ഥയും പാലിക്കാതെ 109 കോടി രൂപ അഡ്വാൻസ് നൽകിയെന്നും അതുവഴി 36 കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് സി എ ജിയുടെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം. മാത്രമല്ല ഈ 10% തുക അഡ്വാൻസ് നൽകണമെന്ന് കെ എസ് ഐ ടി എല്ലിന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വാക്കാൽ നിർദ്ദേശവും നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സി എ ജി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പം ഷെഫീദ് റാവുത്തറാണ് ടെലിഫോണിൽ ചേർന്നത്.